എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2017 മോഡല് ഹോണ്ടയുടെ നാവി എന്ന് പറഞ്ഞ സ്കൂട്ടറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞാനിപ്പോൾ ആദ്യമായിട്ട് എൻ്റെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്, യൂസ്ഡ് ബൈക്കിൻ്റെ ഷോപ്പാണ്. ഇവിടെ നോർത്ത് പറവൂർ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാവിഞ്ചോട് പറവൂർ അത്താണി റോഡിലാണ്. പറവൂർ നിന്ന് അങ്കമാലി അത്താണി പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. സ്കൂട്ടർ വെള്ളെന്നാണ് പേര് വരുന്നത്. യൂസ്ഡ് ബൈക്ക്സ് യൂസ്ഡ് സ്കൂട്ടേഴ്സാണ് ചെയ്യുന്നത്. ഫിനാൻസ് അവൈലബിൾ ആണ്. 2016 മുകളിലേക്കുള്ള വണ്ടികൾക്കെല്ലാം നമ്മൾ ഫിനാൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ. അപ്പോൾ ആർക്കെങ്കിലും വണ്ടി എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറഞ്ഞു തരാൻ പോകുന്ന വണ്ടി. ഈ വാഹനം ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളൊരുപാട് റോഡിൽ കണ്ട വണ്ടിയാണ്. പക്ഷേ ഇത് ആക്ച്വലി സ്കൂട്ടറാണോ മോട്ടോർ സൈക്കിളാണോ എന്ന് കുറേ ആളുകൾക്കൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഇതൊരു സ്കൂട്ടറാണ്, ഹോണ്ടയുടെ ഒരു സ്കൂട്ടറാണ്. പക്ഷേ കണ്ടാൽ മോട്ടോർ സൈക്കിൾ പോലെ ഇരിക്കുന്നു, മറ്റൊരു കാറ്റഗറിയാണ്. സിംഗിൾ റൈഡിന് പറ്റിയ വണ്ടിയാണ്. ഹോണ്ടയുടെ തന്നെ ആക്റ്റീവ ഡിയോയിലൊക്കെ വരുന്ന പോലത്തെ സെയിം ടു സെയിം എഞ്ചിനാണ് വരുന്നത്. മോറോവർ ഡിയോ ഹോണ്ട ഡിയോയിൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലും വരുന്നത്. സൈലൻസർ, സൗണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ഡിയോൻ്റെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഈ വാഹനം എന്ന് പറയുമ്പോൾ 2017 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമ്മുടെ കമ്പനി ഫിറ്റിംഗ് കൂടാതെ ഒരുപാട് ആക്സസറീസ്, ജെന്യുവിൻ ആക്സസറീസ്, ഏകദേശം 12,000 രൂപ ഉള്ള ആക്സസറീസ് കസ്റ്റമർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുമ്പ് വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം തന്നെ സെയിം നമുക്ക് വണ്ടിയിൽ ഡിയോയിൽ വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. കീബോർഡ് വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ നമുക്കെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കോമ്പി ബ്രേക്ക് സപ്പോർട്ട് വണ്ടിയിൽ വരുന്നുണ്ട്. ഈ നക്കിൾ ഗാർഡ് അഡീഷണൽ ആക്സസറി ആയിട്ട് കസ്റ്റമർ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ വൈസറിലേക്ക് വരുമ്പോൾ ചെറിയൊരു സൺവൈസറാണ് വരുന്നത്. അതിൻ്റെ താഴെ ഹെഡ്ലൈറ്റ് വരും. ഹെഡ്ലൈറ്റ് ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റാണ് ഇതിൽ വരുന്നത്. ഡിമോബ്രൈറ്റ് വരുന്ന നോർമൽ ഹെഡ്ലൈറ്റ് എന്ന് തന്നെ പറയാം. ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ വൈറ്റ് ഗ്ലാസ്സാണ് വരുന്നത്. സെമി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് രണ്ട് സൈഡ്, ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഈ ഒരു ബാർ വരുന്നത് അഡീഷണൽ ആക്സസറീസാണ് കസ്റ്റമർ ആഡ് ചെയ്യുന്നത്. ഷോക്കപ്പാണ് എടുത്ത് പറയേണ്ടത്. ഫ്രണ്ട് ഷോക്കപ്പ് അപ് സൈഡ് ഡൗൺ ഷോക്കപ്പാണ് ഈ മോഡൽ വരുന്നത്. ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ മറ്റൊരു വണ്ടിയിലും കണ്ടിട്ടില്ല അപ് സൈഡ് ഡൗൺ. ഈ വണ്ടിയിലാണ് ആദ്യമായിട്ട് അപ് സൈഡ് ഡൗൺ ഷോക്കപ്പ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ഫ്രണ്ട് മഡ് ഗാർഡാണ്, മാറ്റ് ബ്ലാക്ക് കളറുള്ള ഒരു ഹാർഡ് പ്ലാസ്റ്റിക് മഡ് ഗാർഡാണ് വരുന്നത്. ഫ്രണ്ട് ടയറ് 12-ഇഞ്ച് ടയറാണ് വരുന്നത്. അതുകൂടാതെ അലോയ് എല്ലാ ഡ്രമ്മാണ് വരുന്നത്. 90-90-12 ട്യൂബ്ലെസ് ടയറാണ് കമ്പനി നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ വരുന്നത്. പിന്നെ ഇതൊരു സെക്കൻഡ് ഹാൻഡ് വാഹനമാണ്, അപ്പോൾ പോരായ്മകളുണ്ടാവും, സ്ക്രാച്ചസ് ഉണ്ടാവും, അത് നോക്കണ്ട. നമ്മൾ ഈ മെയിനായിട്ട് ഈ വണ്ടീനെ പരിചയപ്പെടുത്തരുത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ 2 കേബിൾ വന്നിരിക്കണ്ടല്ലോ ബ്രേക്കിൽ, അതൊന്ന് ബ്രേക്കിൻ്റെ കേബിളും മുകളിൽ സ്പീഡോമീറ്റർ കണക്ട് ചെയ്യുന്ന കേബിളുമാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് റിയർ സൈഡിലാണ്, നമ്മുടെ സ്കൂട്ടറിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ സീറ്റിൻ്റെ താഴെയുള്ള പോർഷനിലാണ് എഞ്ചിൻ വരുന്നത്. ഇതാണ് സൈഡിൽ നിന്നുള്ളൊരു അപ്പിയറൻസ് വരുന്നത്. ഇനി നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഈ അണ്ടർബെല്ലിയിൽ വരുന്ന ഒരു നവി എന്ന് ഒരു ബാഡ്ജ് എന്നുള്ള സ്റ്റോറേജ്, ഏകദേശം ഒരു 7,000 രൂപയോളം കോസ്റ്റ് വരുന്ന സ്റ്റോറേജാണ്. ഇത് അഡീഷണൽ ആക്സസറീസാണ്. ഇതുകൂടാതെ എഞ്ചിൻ ഗാർഡ്, ക്രാഷ് ഗാർഡ്, ഇതൊന്നും കമ്പനി ഫിറ്റഡ് അല്ല. എഞ്ചിൻ ഗാർഡും ക്രാഷ് ഗാർഡും കൂടിയുള്ള സിംഗിൾ യൂണിറ്റ് അഡീഷണൽ ആക്സസറി ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഈ വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ നേരിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, മൈലേജ് കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഇനി വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 3.5 ലിറ്ററാണ്. ടോട്ടൽ ഫുൾ ടാങ്ക് കപ്പാസിറ്റി 3.5 ലിറ്ററാണ്. റിസർവ് കപ്പാസിറ്റി വരുന്നത് 1 ലിറ്ററാണ്. പിന്നെ ഇനി സ്വിച്ചസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. ഇതിൽ പ്രോട്ടാപ്പറിൻ്റെ ഗ്രിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അതിന് തൊട്ടിപ്പുറത്തെ സ്വിച്ചസ് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഹെഡ്ലൈറ്റ് ഓണ്, ഡിമ്മ ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ ഓണ്. അതിൻ്റെ താടിയായിട്ടാണ് ചോക്കിൻ്റെ സ്വിച്ചൂടെ വരുന്നത്. ഇതാണ് ചോക്കിൻ്റെ സ്വിച്ച് വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള സെൽഫിൻ്റെ സ്വിച്ച് മാത്രമാണ് തന്നെ. അപ്പോൾ സെൽഫിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇനി മീറ്റർ പരിചയപ്പെടുത്താം. നോർമൽ അനലോഗ് മീറ്ററാണ്. അതിൽ കൂടാതെ കുറച്ച് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. എന്താ പറയുക, ഡിമ്മ ബ്രൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ വരും, ഇൻഡിക്കേറ്ററിൻ്റെ വരുന്നുണ്ട്. പിന്നെ വലുതായിട്ടൊന്നുമില്ല, കീ സ്വിച്ച് വരുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും മീറ്ററിൽ വരുന്നില്ല, സിമ്പിളായിട്ടുള്ള മീറ്ററാണ്. ഇതാണ് വാഹനത്തിൻ്റെ സീറ്റ് വരുന്നത്. ആക്ച്വലി ഇതൊരു 2 പേർക്ക് ഇരുന്ന് പോകുമെങ്കിലും സിംഗിൾ റൈഡാണ് മെയിനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. കാരണം ബാക്കിലിരിക്കുന്ന ആൾക്ക് അത്ര വലിയ ഡ്രൈവിംഗ് കംഫോർട്ടൊന്നും കിട്ടില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്ന് ഓടിച്ചു പോകാനായിട്ട് അടിപൊളി വണ്ടിയാണ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പല അഭിപ്രായം ഉണ്ടാവും. പുതിയതായിട്ട് ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തന്നോളൂ. കാരണം ഞാൻ ഈ വാഹനത്തിൽ അത്യാവശ്യം നല്ലപോലെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ പാർട്ട്ണറിന് ഈ വാഹനം ഒരു ഗ്രീൻ കളർ വണ്ടിയുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് 3 സൈഡൊക്കെ പോയി വണ്ടികൾ, എക്സ്ചേഞ്ച് വണ്ടികൾ നമ്മളെടുത്ത് കൊണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ബാക്കിലിരിക്കുമ്പോൾ നടുവിന് ചെറിയ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓടിച്ചിട്ട് പോകാൻ കലക്കം വണ്ടിയാണ്. ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. നമ്മുടെ ഹോണ്ട ഡിയോ ഇല്ലേ, ഡിയോ BS4 BS3 വരുന്ന പോലത്തെ സെയിം എഞ്ചിൻ തന്നെ, 110 cc എഞ്ചിനാണ് വരുന്നത്. പവർഫുൾ എഞ്ചിനാണ്. നിങ്ങൾക്ക് മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 40-43
ഒക്കെ മൈലേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ എഞ്ചിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എഞ്ചിനാണ്, പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല. കറക്റ്റ് പീരിയോഡിക്കലായിട്ട് നിങ്ങൾ സർവീസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഒന്നുമില്ല. ഫ്രണ്ട് സൈഡ് ഫുട് റെസ്റ്റ് ഫിക്സറാണ്, റിയർ സൈഡ് നമുക്ക് ഫോൾഡബിൾ ആണ്. റിയർ സൈഡ് സ്പ്രിംഗ് ലോഡ് സസ്പെൻഷൻ ആണ് വരുന്നത്. ബാക്ക് സൈഡ് ടയറിനെ കുറിച്ച് പറയാം, ടയറിന് മഡ് ഗാർഡ് കുറച്ച് പൊക്കത്തിലാണ്, പക്ഷേ അതിന് അതിനും നമ്മുടെ സേഫ്റ്റിക്കും ബാക്കിൽ വരുന്ന ആൾക്ക് ചെളിയടിച്ച് കൊള്ളാതിരിക്കാനായിട്ട് ടയർ ഹഗർ വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ സൈലൻസർ വരുന്നത്, ഓൾമോസ്റ്റ് ഡിയോ ഹോണ്ട ഡിയോൻ്റെ സൈലൻസർ തന്നെയിൽ വരുന്നത്. റിയർ സൈഡ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ട് 12 ബാക്ക് 10 ആണ്. എക്സാക്ട് ഡയമെൻഷൻ ഞാൻ പറഞ്ഞത് ഇതിൽ ഇട്ടേക്കണം. മിഷലിൻ്റെ പുതിയ ടയറാണ് കസ്റ്റമർ ഇട്ടേക്കണം. ടയർ സൈസ് കാണാം, 90-100-10 ടയറാണ്, ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. ഫ്രണ്ട് ബാക്കും അലോയൊന്നും വരുന്നില്ല, ഡ്രമ്മ് തന്നെയാണ് വരുന്നത്. വീൽ ഡിസ്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല, നോർമൽ ഡ്രം ബ്രേക്ക് തന്നെ വരുന്നത്. 110 ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കും വണ്ടിയിൽ കമ്പനി ഫിറ്റഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് എല്ലാമായി. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആ വണ്ടിയുടെ സൗണ്ട്, എഞ്ചിൻ്റെ സൗണ്ട്, സൈലൻസറിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം. വാഹനത്തിന് ഇതാ 3 കീ വരുന്നുണ്ട്. അത് ഒരെണ്ണം വണ്ടിയുടെ മെയിൻ കീയും ബാക്കി 2 സീറ്റിൻ്റെ ബാക്കിൽ ഒരു പെട്ടി വെച്ചല്ലോ, ആ പെട്ടിയുടെയും പിന്നെ അണ്ടർ ബില്ലിലൊരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടല്ലോ, ഈ 2 പെട്ടിയുടെയും താക്കോലാണ് വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ചു തരാം. നൈസ് സൗണ്ടാണ്, ഓടിക്കാനൊക്കെ നല്ല പവറാണ്, നല്ല സൗണ്ട് ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ കീ വരുന്നത്. കീ നമ്മുടെ ഹോണ്ട ഷൈനിലൊക്കെ വരുന്ന പോലത്തെ ഏകദേശം ആ ഒരു ഷേപ്പിലുള്ള സെയിം ടു സെയിം കീ ആണ് നമ്മുടെ നാവിക്കും വരുന്നത്. എനിക്ക് 2017 വരെ ആയിട്ട് വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വണ്ടി പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് വരും. 17-18 വണ്ടിയാണ് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടി നിർത്തി കളഞ്ഞു. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് 2017 മോഡൽ ഹോണ്ട നാവി നമ്മളിൽ ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് തന്നെ 32,000 രൂപയാണ്. വണ്ടി എടുക്കാനായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നമ്പർ അറിയാലോ. അപ്പോൾ ഏകദേശം ഒരു 12,000 രൂപയോളം അഡീഷണൽ ഫിറ്റിങ്സ് കസ്റ്റമർ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വെറുതായ കാര്യമാണ്. പിന്നെ വണ്ടി നല്ല പക്ക കണ്ടീഷനാണ്, എഞ്ചിനെല്ലാം കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്താണ്. ആകെ 36,000 കിലോമീറ്ററുടെ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇൻഷുറൻസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, പേപ്പർ ഭാഗം എല്ലാം തന്നെ ക്ലിയറാണ്. വൃത്തിയുള്ള വണ്ടിയാണ്, വലിയ മാരകമായ സ്ക്രാച്ചസ് പോലും ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നമ്മൾ യൂസ്ഡ് ബൈക്സിൻ്റെ വീഡിയോയും ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഉദ്ദേശം വെച്ചാൽ വണ്ടി വിൽക്കാമെന്നല്ല, 2016 മോഡൽ 2017 മോഡൽ ഒക്കെ വണ്ടികൾ അതിനെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വണ്ടി ഇഷ്ടമുള്ളവർ മേടിക്കുക, അല്ലെങ്കിൽ വിട്ടളയുക, നോ പ്രോബ്ലം. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, കാരണം പുതിയ വണ്ടികൾ ഇറങ്ങുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്റ്റോക്കുള്ള വണ്ടികളും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.